പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടി പൂർത്തീകരിച്ച വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് സെമി ഫർണിഷ്ഡ് ഇന്റീരിയർ ചെയ്ത ഒരു വീടാണ്. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഈ വീടിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ലിവിങ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് താഴെ ഷെൽഫ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് ഒരു വിൻഡോ ഉണ്ട്. പിന്നെ തൊട്ടുപുറത്തായിട്ട് വേറൊരു വിൻഡോ കാര്യങ്ങളുണ്ട് പുറത്തേക്കുള്ള. ഇവിടെ ടി വിക്കുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് സ്റ്റെയർ കാര്യങ്ങൾ ഉള്ളത്. ഈ സ്റ്റെയറിൻ്റെ താഴായിട്ട് ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റെയറിന് അടിയിലായിട്ട് ഒരു വിൻഡോ കാര്യങ്ങളുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷിംഗ് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിൽ നിന്ന് സ്റ്റെയർ കയറാതെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആട്ടാ. ബെഡ്റൂം കയറുന്നതിൻ്റെ തൊട്ടുപുറത്തായിട്ട് തന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കോമൺ ബാത്റൂം ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ വിൻഡോ കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് വിൻഡോ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെയർ കയറിയിട്ട് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകണം. അതിന് മുന്നോടിയായിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഡോറ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് കിച്ചണിലേക്കുള്ള എൻട്രിയാണ്. നമ്മൾ എങ്ങനെയായാലും ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ബെഡ്റൂമിൽ കണ്ടിട്ടുള്ള സെയിം കളർ പാറ്റേൺ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ, അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത്. ഈ ഒരു രണ്ട് വിൻഡോ കൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ മറ്റൊരു ചെറിയ വിൻഡോ കൂടിയുണ്ട്. ഈ വിൻഡോയുടെ സ്പേസ് ഇവിടെ ഇടാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഏരിയ, നമ്മളെ സിറ്റ് ഔട്ട് ഏരിയയിലേക്കുള്ള നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഈ സ്പേസ് കവർ ചെയ്യാതെ ഇവിടെ ഒരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് മാറ്റി വെച്ചത് എങ്ങനെയായാലും നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ്. ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അടുപ്പ് കാര്യങ്ങളൊന്നും ഫസ്റ്റ് കിച്ചണിൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ കബോർഡായിട്ട് ഷെൽഫ് അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഷെൽഫ് അടിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെ ഈ ഒരു കളർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ വർക്ക്. നമുക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെൽഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ള ഒരു ഷെൽഫുകൾ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. മുകളിലെ ഈ ഒരു സെക്ഷൻ മൊത്തം ഒരേ കളർ പാറ്റേണിലായിട്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ എല്ലാം നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒക്കെ ഓരോ സ്പേസ് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് ഇവർ ഷെൽഫ് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഏരിയയിലും ഉണ്ടല്ലേ ഗ്ലാസ് വെക്കാനുള്ള ഏരിയ, പിന്നെ ഇവിടെ വിൻഡോ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ അതുപോലെ തന്നെ ഓരോ ഷെൽഫ് കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇവിടെ ഒക്കെ ഷെൽഫ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഗ്ലാസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ റാക്കാണുള്ളത്. ഇവിടെ നമ്മൾ തുടക്കം തന്നെ സൂചിപ്പിച്ച് ഈ കിച്ചണിൽ ഇവിടെ അടുപ്പ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഷെൽഫ് നീക്കുന്ന സമയത്താണെങ്കിലും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്പേസ് ഉപയോഗപ്പെടുത്തിയത് മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ സ്റ്റോർ റൂം ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൊട്ട് മുകളിലുള്ള ഈ ഒരു സ്പേസിൽ എത്രത്തോളം സ്റ്റോർ ഏരിയ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എല്ലാ ഏരിയയിലും ഷെൽഫ് അടിച്ചിട്ട് സ്റ്റോർ ഏരിയ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോർ ഏരിയ കാര്യങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസ് കണ്ടില്ലേ, ഇതൊക്കെ മാക്സിമം
നമ്മൾ വെറുതെ ചുമ്മാ അടുക്കളയിൽ കാണുന്ന പോലെ റാക്ക് അടിച്ചിടാതെ ആ റാക്കിന്റെ മുകളിലായിട്ട് തന്നെ ശരിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു നീറ്റ് ഉണ്ട് ഈ കവർ ചെയ്ത കാരണം തന്നെ. അപ്പൊ ഒരു ഷെൽഫായിട്ട് തന്നെ ഇങ്ങനെ കെടുക്കുന്ന കാരണം തന്നെ ഒരു ബോറിംഗ് ഉണ്ടാവില്ല കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ. എല്ലാം കണ്ടില്ലേ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇങ്ങനെ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകാനുള്ള ഒരു വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ളതും ഈ ഒരു റാക്ക് ഉണ്ടല്ലോ, ഈ റാക്കിൻ്റെ അടിയിലാണെങ്കിലും ഷെൽഫുകൾ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ കാര്യങ്ങൾ വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം. അപ്പോൾ മാക്സിമം കിച്ചണിനകത്ത് മാക്സിമം സ്പേസ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി നമ്മൾ സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് പോവട്ടെ. മുകളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റെയർ കയറുന്നിടത്തൊക്കെ LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. ഈ ലാൻഡിങ്ങിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബെഡ്റൂം എന്ന് കണ്ട പോലെ തന്നെ ഈ ഒരു സ്പേസിൽ ചെറിയൊരു വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ല് കാര്യങ്ങളാണ്. പിന്നെ നേരിട്ട് നമ്മളിതാ സ്റ്റെയർ മുഴുവനായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡോറ് കാണാൻ പറ്റും. ഇത് പുറത്തേക്കുള്ള ഡോറാട്ടാ, പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലമാര കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ട് പുറത്തേനായിട്ടൊരു ടേബിൾ കാര്യങ്ങൾ, അതായത് സ്റ്റഡി ടേബിൾ, സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഇത്. ഈ ഒരു ഹാൾ തന്നെ ചെറിയൊരു ഡൈനിങ് ഹാള് പോലെ തന്നെയാണ് ഇവിടെ ഇതുള്ളത് കേട്ടോ. ഒരു പാസേജുമാണ് എന്നാൽ ചെറിയൊരു ഹാളായിട്ട് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇവിടുന്ന് നേരിട്ട് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിള്, വാഷിംഗ് ഏരിയ, ഈ ഏരിയ ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് കാണാൻ നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സ്പേസൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് ഷെൽഫാന്ന് തോന്നും അലമാരയുടെ. ഇത് ഷെൽഫ് മാത്രമല്ല, ഇത് കണ്ടില്ലേ ഇരിക്കാനുള്ള ഒരു സ്റ്റൂള് കാര്യങ്ങൾ കൂടിയാട്ടത്. ഇത് ഇതിൻ്റെ മുകളിൽ ഇനി കുഷ്യൻ വരാണ്ട്, കുഷ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് നമുക്ക് എവിടുക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ മാറ്റിയിട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയറാന്നുള്ളത് ആർക്കും അറിയ പോലും ഉണ്ടാവില്ല. ഇനി നമ്മൾ നേരിട്ട് പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ ഒരു റൂമിൻ്റെ ഈ ഒരു കോർണറിൽ ചെറിയ ചെറിയ ഡിസൈനായിട്ട് ചെറിയ ചെറിയ ഷെൽഫുകൾ കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവർ ഇവിടെ നമ്മുടെ ചാർജിങ്ങിനുള്ള ഏരിയ കാര്യങ്ങളുണ്ട്. മൾട്ടി വുഡിലാണ് ഇവിടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ചാർജിങ്ങിൻ്റെ ഏരിയ കൂടാതെ ഇവിടെ ചാർജിങ് സ്പോട്ട്, മറ്റൊരു സ്പോട്ടും കൂടി കാര്യങ്ങളുണ്ട്. മൊബൈൽ കുത്തിവെക്കാനോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ സ്പേസ് ഉപയോഗപ്പെടുത്താൻ പറ്റൂട്ടാ. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇതൊരു ഷെൽഫായിട്ട് ഉപയോഗിക്കും ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്, അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്നതൊക്കെ. ഇനി നമ്മൾ കിഡ്സ് റൂമിലേക്കാണ് കയറുന്നത്. ഇവിടെ ഡബിൾ കോട്ടാണ്, മൾട്ടി വുഡിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കയറാനുള്ള സ്റ്റെയർ കാര്യങ്ങളൊക്കെ സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഇവിടെ ഒരു ചെറിയ വിൻഡോ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ റൂമിൽ, കിഡ്സ് റൂമിൽ തന്നെ ഇവിടെ ഈ കോർണറിൽ കോർണർ വിൻഡോ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ കോർണർ വിൻഡോ ഇരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ ഈ ഒരു കിഡ്സ് റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അൽമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിഡ്സ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഡോറ് കാണാൻ പറ്റും. ചെറിയൊരു ബാൽക്കണി ഏരിയ ഇതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ താഴെ കണ്ട പോലെ തന്നെ പോളികാർബൺ ഷീറ്റും അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിമും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഏരിയ സെറ്റാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീടുമായി ബന്ധപ്പെട്ട, നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.